ഒന്ന് ബാലകുഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യില്ല, ഞാൻ മതിലി ആടി വന്നേക്കാം. ചോദിച്ചിറങ്ങ. ആ കാണുന്നാണ് നിങ്ങളുടെ മുത്തച്ഛന്റെ ബംഗ്ലാവ്. അങ്കിൾ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇങ്ങ് ധൈര്യമായിട്ട് പൊക്കോ, അങ്കിൾ അപ്പുറത്തോടെ വന്നേക്കാം. അങ്ങനെ കാണണോന്ന് പറഞ്ഞു, ആവശ്യം അന്വേഷിച്ചില്ല, പറഞ്ഞൂല്ല. കോത്താഴമല്ല, മാള. ഞാൻ മാളക്കാരനാന്ന്. ഏതാ നിങ്ങൾ? മനസ്സിലായില്ലല്ലോ. ഞാൻ ലേഖ. ഞാൻ ബാബു. ഞാൻ കണ്ണൻ. ഞാൻ കവിത. ഇവിടെ എന്തിനു വന്നു? മുത്തച്ഛനെ കാണാൻ. മുത്തച്ഛനോ? ഏത് മുത്തച്ഛൻ? മുത്തച്ഛൻ മനസ്സിലാകുന്ന വിധത്തിൽ പറയൂ, നിങ്ങൾ ആരാ? ഞങ്ങളെ മുത്തച്ഛന്റെ മോന്റെ മക്കളാ. ഞങ്ങളുടെ അച്ഛന്റെ പേര് മുത്തച്ഛൻ മറന്നുപോയോ?
ദേവദേവൻ. ദേവദേവന്റെ മക്കളോ? ഏതാ ഈ പിള്ളേര്? ഞങ്ങൾ ഇവിടുത്തതാ. ഇവിടുത്തതോ? ദേവദേവന്റെ മക്കളാണ് അത്രേ. ദേവദേവന്റെ മക്കളോ? അവർ മദ്രാസിലല്ലേ? ഞങ്ങൾ അവിടുന്ന് വരുന്നേ. എന്തിനു വന്നു? പറയുമ്പോഴേ ഇവിടെ എന്തിനു വന്നു? അതൊക്കെ പിന്നെ പറയാം. വേഗം കാപ്പി ഉണ്ടാക്ക്, കുട്ടികളെ അവളെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങൊന്നും കൊച്ചിന്റെ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയുമോ കുഞ്ഞെ? അതൊന്നും സാരമില്ല, ഉള്ളതൊക്കെ എടുത്തു വെക്കേ, ഞാൻ അവരെ വിളിച്ചോണ്ടേ. ശരി കുഞ്ഞെ. അച്ഛന്റെ അവകാശം പറഞ്ഞ് ഇവിടെ കഴിയാമെന്ന് വിചാരിച്ചാണ് വന്നത്. അത് നടപ്പില്ല. വേഗം സ്ഥലം വിട്ടോ. പറഞ്ഞത് കേട്ടില്ലേ, ഇറങ്ങിപ്പോവാൻ. ഹരിതമ്മ, ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇറക്കി വിടരുത്. ഏതാ ഈ പിള്ളേര്? ഇവര് പറഞ്ഞില്ലേ നമ്മുടെ ജയറിന്റെ മക്കളാണമ്മേ. അത് ബാലനെങ്ങനെ അറിയാം? ഞാനല്ലേ അമ്മാവ ഇവരെ മദ്രാസിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന്. നീയോ? എന്തിനു കൂട്ടിക്കൊണ്ടുവന്നു? അതെല്ലാം ഞാൻ സാവധാനം പറയാം. ഇവർക്ക് വല്ലാതെ വിശക്കുന്നുണ്ടാവും. ഇന്നലെ പോലെ യാത്രയാ. ആഹാ, അപ്പൊ ഇതിന്റെ പിന്നിൽ ഇവനാണല്ലേ? ഈ വീട്ടിൽ എന്നെ ധിക്കരിക്കാൻ ഒരാളോ? അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. ഈ പിള്ളേരെ കയ്യോടെ ഇവിടെ നിറക്കി വിടണം. കാപ്പിയൊക്കെ അല്ല കാപ്പിക്കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കട്ടെ. ചേട്ടൻ വാ. ഇനി നിങ്ങൾക്കൊന്ന് വിശ്രമിക്കണ്ടേ? വാ, ഈ മുറിയില. ഇത് നിങ്ങളുടെ അച്ഛന്റെ മുറിയായിരുന്നു, തുറന്നിട്ട് കുറെ കാലമായി. ഈ മുറി എന്തിനു തുറന്നു? ആരോട് ചോദിച്ചോണ്ട് തുറന്നു? ബാലനോടാ ചോദിച്ചത്? എന്റെ അനുവാദമില്ലാതെ എന്തിനു കുട്ടികൾ ഇതിനകത്ത് കയറ്റി? ഈ കുഞ്ഞുങ്ങളുടെ പ്രായം മുതൽ ഇവരുടെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണിത്. ഈ മുറി ഇവരൊന്ന് കാണുമെങ്കിലും ചെയ്തിട്ടമ്മാവ. ഇവരെ ഇപ്പൊ ഇത് കാണിച്ചത് നിനക്കെന്ത് വേണം? ഞാൻ അമ്മയോടല്ല സംസാരിക്കുന്നത്, അമ്മാവനോടാ. അച്ഛൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ശിക്ഷിക്കണം? അമ്മാവന്റെ ഒരേ ഒരു മകനായിരുന്നു ജേട്ടൻ. ഒറ്റ മകനായിട്ട് പോലും അമ്മാവനെ ധിക്കരിച്ചപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു പരാതി പോലും പറയാതല്ലേ ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മയോടൊന്നിച്ച് ജേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അതിനുശേഷം അമ്മാവനവരെ കണ്ടിട്ടുണ്ടോ? ഇന്നിപ്പോ ജയേട്ടനും ഭാര്യയും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. എല്ലാം തികഞ്ഞ് ഇവരുടെ മുത്തച്ഛൻ ഇവിടെ ഇങ്ങനെ കഴിയുമ്പോ ഈ കുഞ്ഞുങ്ങൾ മദ്രാസിൽ കിടന്ന് ഇങ്ങനെ നരയിക്കേണ്ട കാര്യമുണ്ടോ അമ്മാവ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കുട്ടികളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തീർച്ചയാണോ? തീർച്ച. എങ്കിലും ഈ കൊച്ചുമക്കളെ മുത്തച്ഛൻ തന്നെ ഇവിടെ നിറക്കി വിട്ടേക്കും. നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, പോവാം. കവിത, നമുക്ക് പോവാം. ചേച്ചി.
നല്ല മുത്തശ്ശനാണെന്ന് പറഞ്ഞ അങ്കിളി ഞങ്ങളെ വിളിക്കാണ്ട് വന്നത്. മുത്തച്ഛൻ പിണങ്ങണ്ട, ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങളുടെ അച്ഛന്റെ ഈ ഫോട്ടോ കൂടി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ മുത്തച്ഛ. വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട മുത്തച്ഛ, ഇത് മാത്രം മതി. മക്കളെ വാ, വരൂ മക്കളെ വാ. അകത്തെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അവരുടെ അച്ഛന്റെ വീടല്ലേ, മുത്തച്ഛന്റെ സ്വത്തല്ലേ, അവർ താമസിക്കട്ടെ. മണ്ണാം കട്ട, ഈ നിനക്കുള്ള സ്വത്താ. ജയദേവൻ വീട് വിട്ടു പോയപ്പോ എന്നെയും നിന്നെയും ശേഷം കൂടെ വിളിച്ചു നിർത്തിയത് അതിനു വേണ്ടിയാ. നിനക്ക് ഇത്രയും ബുദ്ധിയില്ലാതെ ആയിപ്പോയില്ലടാ മോനെ. ബുദ്ധി അല്പം കുറഞ്ഞാലും ആശുപത്രി കിടക്കാൻ എനിക്ക് വയ്യമ്മേ. ആശുപത്രി എങ്ങനെ കിടക്കുന്നത്? അർഹതയില്ലാത്ത സ്വത്ത് കൈവന്ന ആശുപത്രി നിന്ന് മാറാൻ സമയമുണ്ടാവില്ല. അമ്മയെ പോലുള്ളവർ കാലത്തും വൈകിട്ടും ഇതൊരു 10 പ്രാവശ്യം വീതം പറഞ്ഞാൽ ഡയബറ്റീസിൽ നിന്ന് രക്ഷപ്പെടാം. എന്റെ ഭഗവതി, ഇവൻ ഇങ്ങനെ തലതിരിഞ്ഞു പോയല്ലോ. ഏതായാലും കുട്ടികളെ ഇനിയും തിരിച്ചയക്കുന്നില്ല. ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാനാണെങ്കിൽ അതിനുള്ള സമയവും കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത സ്കൂൾ വർഷം തുടങ്ങുന്നത് വരെ ഒരു ട്യൂഷൻ മാഷ് ഏർപ്പാട് ചെയ്യാം. ട്യൂഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സമർത്ഥനായിരിക്കണം. ഇവിടുത്തെ ചിട്ടയ്ക്ക് ചേർന്ന ഒരുത്തനുണ്ട്, കാലൻ. കാലനോ? അല്ല, സാക്ഷാൽ ഡിസിപ്ലിൻ ഡിസ്കോഴ്സ് മാസ്റ്റർ. ഇന്ന് കാണുന്ന പല MLA മാർക്കും ട്യൂഷൻ എടുത്തിട്ടുള്ള ആളാ. എങ്കിൽ അയാളെ ഈ ഗേറ്റിനുള്ളിൽ കടത്തിക്കൂടാ. അല്ല, വന്നോട്ടെ. വന്ന് ഒരു ചെറിയ ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിച്ച പോരെ. ആ ശരി, ഏർപ്പാട് ചെയ്തോളൂ. ഓ, പിന്നെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാ അത് വാങ്ങിക്കോളൂ. ഓ, അപ്പോ നാളെ തന്നെ ട്യൂഷൻ മാഷോട് വരാൻ പറയാം. ഇവിടെ ഇപ്പൊ ആർക്കാ ട്യൂഷൻ? പണിക്കരോട് ചോദിക്കേ, പണിക്കര് പറയും. പണിക്കരെ, ഇവിടെ ആർക്കാ ട്യൂഷൻ? ബാലകുഞ്ഞിനോട് ചോദിക്കേ, ബാലകുഞ്ഞു പറഞ്ഞു തരും. അല്ല പിന്നെ സായിപ്പ് എങ്ങോട്ടാ? എന്തോ വേണം, ആരെ കാണണം? പണ്ടാരത്തിന് ചെവിയും കേട്ടുകൂടെ. താരാരാ? ഞാൻ സരസത്തൻ. എന്താ പടി? ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവർ പോയി കാർ ഓടിക്കണം. ഞാൻ ഇവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാമെന്നാണ്. ട്യൂഷൻ മാസ്റ്റർ ഡിസിപ്ലിൻ ഡിക്ലോഡ്. സരസപ്പ, പെട്ടി മാഷ് കൊള്ള മുറി കൊണ്ടുപോയിക്കൂ. ഏത് മുറിയാ പണിക്കരേട്ടാ? തൽക്കാലം
കോഴി അടയിരിക്കുന്ന മുറി ആയിക്കോട്ടെ. അപ്പൊ കോഴിയോ? പെടക്കോഴിയല്ലേ, അവിടെ ഇരുന്നൂട്ടെ. ഒന്നുമല്ലെങ്കിലും എനിക്കൊരു കൂട്ടായല്ലോ. ഓക്കെ ഓക്കെ. ഇതാണ് ഡിസ്ക്രൂസ് മാസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കും മാസ്റ്റർ. താങ്ക് യു. മാസ് ട്യൂഷൻ പണി തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1947 നമ്മുടെ വാറ് കഴിഞ്ഞോടനെ തുടങ്ങിയതാണ്. ഞാൻ ട്യൂഷനിലുള്ള പലരും ഇന്ത് ഗവർണർമാരാണ്. എന്നിട്ട് എം എൽ എ മാരാണെന്നാണല്ലോ പണിക്കര് പറഞ്ഞത്. അത് നോൺസെൻസ്, വിവരദോഷം. നാല് കുട്ടികളുണ്ട്, മദ്രാസിൽ പഠിച്ചു വളർന്നവരാ. അത് സാരമില്ല, ആഫ്രിക്കയിലുള്ള കാപ്പരി കുട്ടികളെ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പഠിത്തം മാത്രമല്ല, അവരുടെ സ്വഭാവത്തിന്റെ കാര്യം കൂടി മാസ്റ്റർ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം പറയണോ? My name is Discipline Dickroll. അനുസരണ ഇല്ലാതെ വളർന്ന കുട്ടികളാ, നല്ല അടി കൊടുത്ത് പഠിപ്പിക്കണം. ദാ നോ ചൂരൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മാഷേ, ഇതെന്തിനാ അടയപ്പാനാണോ തുണിയിടാൻ? ഏയ്, കുട്ടികളെ അടിക്കാനുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ട് എങ്ങനെ അടിക്കും? ഇതെന്റെ സ്പെഷ്യൽ വടിയാണ്. ആവശ്യം വന്നാൽ കസേര ഇരുന്നുകൊണ്ട് തന്നെ നാല് കുട്ടികളെയും ഒരേ സമയത്ത് അടിക്കാം. ശരി, പണിക്കരെ മാഷെ കൂട്ടിക്കൊണ്ടുപോയി കുട്ടികൾ ഇരിക്കുന്ന മുറി കാണിച്ചോട്. മാഷ് വരൂ. ചേട്ടന് ഇതൊരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഏതോ ഈ കുട്ടികളോട് താമസിപ്പിച്ചത്? ഏതായാലും താമസിച്ചു തുടങ്ങിയില്ലേ, ഇനി അവർ പഠിക്കട്ടെ. ഇതാണ് നിങ്ങളുടെ ട്യൂഷൻ മാസ്റ്റർ ഡിസ്ക്രൂസ്. ഡിസിപ്ലിൻ ഡിക്രൂസ്. യെസ്, ഡിസിപ്ലിൻ. ഇദ്ദേഹം റെയിൽവേയിൽ കൽക്കരി നമ്മ മാഷായിരുന്നു. ഇതാണ് കുട്ടികൾ, ഇനി മാഷ് പ്രയോഗം തുടങ്ങിക്കോളൂ. ഓ സിറ്റോ, പിന്നെ ആരോടാ? ഓ എല്ലാം ഇരിക്കുകയാണല്ലേ. ഓ എന്നെ എവിടെ വെച്ച് കണ്ടാലും പാതിരാത്രിയാണെങ്കിലും ഗുഡ് മോർണിംഗ് പറയണം. എന്ത് പറയണം? ഓക്കെ, പാഠം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിന്റെയൊക്കെ ആൻസേറ്റ് ഒന്ന് കാണണം. അതായത് കൈപ്പട. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കൂ. അണ്ടർസ്റ്റാൻഡ്? ആ വിശ്വനാഥമേനൻ ഹിയർ. ഓ ബാലനോ, തോട്ടത്തിൽ മരുന്നടിച്ചു കഴിഞ്ഞോ? ആ എങ്കിൽ ആ ഹെലികോപ്റ്ററുകാരന്റെ കണക്ക് തീർത്ത് അവരെ പറഞ്ഞയച്ചേക്ക്. ശമ്പളം കൊടുക്കാനുള്ള പണം നാളെ ഇവിടെ ഒന്ന് ബാങ്കിൽ നിന്ന് എടുത്താൽ മതി. ആ നീ നാളെ തന്നെ വരില്ലേ? ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കണക്കിട്ട് തരാം. ആരാണ് ഈ പടം വരച്ചത്? എടാ ആരാണെന്ന്? ഞാനാ മാഷേ. ആരുടെ പടമാണോ ഇത്? ഞാനാ വരച്ചത്. ചേട്ടന്റെ തലല്ലേ മാഷേ? അല്ല മാഷേ, ഞാനാ വരച്ചത്. ഇനി ഞാനോ മറ്റോ ആണോ ഉറക്കത്തി വരച്ചത്? നോ, എല്ലാവരും കള്ളം പറയും. ആദ്യം പറഞ്ഞ ആളിന് ഒരടി, രണ്ടാമത് പറഞ്ഞ ആളിന് രണ്ടടി, മൂന്നാമത് പറഞ്ഞ ആളിന് മൂന്നടി, വരച്ചവന് ആറടി. നീട്ടാം. Three, four, five, six.
അയ്യോ എന്റെ കൈ വടിയുടെ അറ്റമേ കൊണ്ടല്ലോ ഇച്ചോട്ടോ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയ നമ്മൾ എന്തിനാണ് ചേച്ചി അയാൾ നാളെയും അടിക്കും ചേച്ചി നമുക്കൊരു പണി ചെയ്താലോ എന്താ കണ്ണ ഡിസിപ്ലിൻ ഡിക്രൂസ് അയാൾ ഉറക്കത്തിലായതുകൊണ്ട് പേടിച്ചു പോയതാ അയാൾ എക്സ് റെയിൽവേയാ ഞാൻ പോയി വേണമെങ്കിൽ വിളിച്ചോണ്ടിരാ വേണ്ട വേണ്ട അയാളെ ഇനി ഇവിടെ വേണ്ട ഞാൻ ആ പ്രിൻസിപ്പൽ ഗോപാലമേനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അദ്ദേഹം വിചാരിച്ച ഒരു ട്യൂഷൻ മാസ്റ്റർ അയച്ചുതരാൻ കഴിയും എനിക്കതല്ല പേടി ആ മുഖംമൂടി ആറത്താ സാക്ഷാൽ മുഖംമൂടിക്കാര് വരുമ്പോ പിള്ളേരാണെന്ന് കരുതി നമ്മളും ഇണ്ടാതിരിക്കും അവര് തലയും വെട്ടിക്കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും ആ മുഖംമൂടി ഒക്കെ എടുത്ത് കത്തിച്ചതാ നല്ല ശിക്ഷയായി പോയി ഇപ്പൊ എടുക്കാൻ ചെന്നാലേ പിള്ളേരെന്നെ തിന്നുകളയും രാത്രിയിലാകട്ടെ ആരായാലും വേണ്ടില്ല കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കണം ഐ പ്രിഫർ ഗ്രാജുവേറ്റ് ഓ ഏ പതിനെന്താ നല്ല ശമ്പളം കൊടുക്കാം എന്ന് വേണമെന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ അയച്ചാൽ ഐ വിൽ ബി ഹാപ്പി ഓ അങ്ങനെ ആയിക്കോട്ടെ നാളെ അയച്ചാൽ മതി ഓക്കെ ഓക്കെ താങ്ക്സ് ഞാൻ എസ്റ്റേറ്റിലേക്ക് പോട്ടെ അമ്മ ശമ്പളം കൊടുക്കാനുള്ള പണം ബാങ്കിൽ നിന്ന് എടുത്തോ എടുത്തു നീ തോട്ടത്തിൽ ചെന്നാ ഉടനെ റൈറ്റ് റോഡ് കണക്കും കൊണ്ട് വരാൻ പറയും ശരി നിശബ്ദരായത് നിങ്ങളെ പഠിപ്പിക്കാൻ ഇന്നൊരു പുതിയ സാർ വരും വടിവേലു മാസ്റ്റർ ആറടി പൊക്കം ഉണ്ട കണ്ണ് ഒമ്പ മീശ അടിച്ചോ പേരേ വടിവേലു എന്നല്ലേ ജനിച്ചപ്പോഴേ വടി കയ്യിലുണ്ടായിരുന്നു അതും ഇത്രയും വണ്ണമുള്ള വടി അനങ്ങിയാൽ ചല ചല എന്ന് വെച്ച് വീക്കി തരും പത്ത് മണിക്ക് വരും സാറിന്റെ പേരറിയാമല്ലോ എന്താ പേര് ആ അടി മേടിക്കുന്നെങ്കിൽ എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിച്ചോളണം ചേച്ചി വടിവേലു സാർ നമ്മളെ അടിച്ച് കൊല്ലുമോ അറിയാൻ പാടില്ല ചേച്ചി എന്നെ തല്ലുവോ എല്ലാരും തല്ലുമായിരിക്കും ചേച്ചി നമുക്കൊരു പണി ചെയ്താലോ എന്താ കണ്ണ ഇങ്ങ വാ സമ്മതിച്ചോ ഹായ് ഗോളിയോ
ഒരാളെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, അതൊരു പെൺകുട്ടി ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നില്ല. അക്കാര്യത്തിൽ സാർ വിഷമിക്കേണ്ട, ഞാൻ തിരിച്ചു വെക്കണം. ആ ഇനിയിപ്പോ ഏതായാലും അത് വേണ്ട, ഞാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം കത്തും തന്നയച്ചല്ലേ. എന്താ പേര്? ഉഷ. നല്ല പേര്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? BSc ആണ്. ഇതിനു മുമ്പ് ട്യൂഷൻ എടുത്ത് പരിചയമുണ്ടോ? ഇല്ല, ഇതാദ്യമാണ്. അപ്പോ കൊഴയല്ലോടി പെണ്ണേ. അതെന്താ? കുട്ടികളെ ഇച്ചിരി പെശക. എന്തായാലും കുട്ടികളല്ലേ. പണിക്കരെ, ഓ ടീച്ചറെ വിളിച്ചുണ്ടോ? കുട്ടികളെ പരിചയപ്പെടുത്തിക്കൂട. ഓ ആ പെട്ടിഞ്ഞെടുത്തോളാം. വയസ്സായെങ്കിലും എനിക്ക് അത്ര ആരോഗ്യ കുറവൊന്നുമില്ല. ഒരാള് വന്നിട്ട് രാജിക്ക് രാമാനം ഓടി രക്ഷപ്പെട്ടതാ. ഇവളുടെ ഗതി എന്താകുമോ എന്തോ. മോളില ടീച്ചറേ, ഇതാണ് കുട്ടികൾ. കുഞ്ഞുങ്ങളെ, ഇതാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ. ഇനി ടീച്ചർ തന്നെ ഇവരെ പരിചയപ്പെട്ടാട്ടെ. അതാണ് ടീച്ചറുടെ മുറി. പെട്ടി ഞാൻ അവിടെ കൊണ്ടുപോയിച്ചോളാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ വന്നപ്പോൾ എന്താ ഗുഡ് മോർണിംഗ് പറയാറുന്നത്? ടീച്ചറിന്റെ ഗുഡ് മോർണിംഗ് പറയാതിരുന്നത്? മിടുക്കൻ. എന്ത് പേര്? ഉഷ. എങ്കിൽ മോൾ ഒരു നല്ല പേര് പറയൂ. കവിത. അതാരുടെ പേരാ? എന്റെ പേര്. കൊള്ളാം, നല്ല പേര്. മോടെ പേരെന്താ? ലേഖ. മോന്റെ പേര്? കണ്ണൻ. മോന്റെയോ? ബാബു. വെരി ഗുഡ്. ആ ഇനി എല്ലാവരും കൂടി ഒന്ന് ചിരിച്ചേ. എന്നും നിങ്ങൾ ഇതുപോലെ പ്രസന്നരായിരിക്കണം. ടീച്ചറേ, ചാ പിടിച്ചോ. ഇതെന്തിന്? വടി എന്തിനാണെന്നോ? അടിക്കാൻ. അടിക്കുന്ന എന്തിന്? ആ ടീച്ചറിന് ട്യൂഷൻ എടുത്ത് പഠിച്ചല്ലോ. ഇതുങ്ങളൊക്കെ വണ്ടിക്കാരെ അടിക്കുന്നത് പോലെ അടിച്ചു വേണം പഠിപ്പിക്കാൻ. വിളഞ്ഞ വിത്തുകളാ. ഇല്ല, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ്. നിങ്ങളെ ആരെയും ഒരിക്കലും ഞാൻ അടിക്കില്ല. ഈ ചൂരൽ നമുക്ക് വേണ്ട. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്താ? സാറാ വരുന്നെന്ന് സരസപ്പൻ ചേട്ടൻ പറഞ്ഞു. ആര് വന്നാലും ഇതിലിരുന്ന വീഴില്ലേ? ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? വെരി ഗുഡ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? പഠിക്കാം. ഓ, ഇന്ന് പഠിത്തം വേണ്ട, ഞാൻ ഒരു നല്ല കഥ പറയാം. എന്താ ടീച്ചറെ, കുട്ടികൾ എങ്ങനെ ഇരിക്കുന്നു? നല്ല കുട്ടികളാ. പഠിക്കുന്നുണ്ടോ? തുടങ്ങിയല്ലേ ഉള്ളൂ. അതുങ്ങൾ പേടിച്ച് കിടുങ്ങിയിരിക്കുകയായിരുന്നു. അതെന്താ? എന്റെ ഗതികേടിന് ഞാൻ ഒരുത്തനെ ശുപാർശ ചെയ്ത് പഠിപ്പിക്കാൻ കൊണ്ടെന്നാക്കി. അവൻ അതുങ്ങളെ തല്ലി ശരിപ്പെടുത്തി കളഞ്ഞു. കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും
ചൂരനല്ല വേണ്ടത്, സ്നേഹമാണ്. അത് ആ കുഞ്ഞുങ്ങൾക്ക് വിധിച്ചിട്ടില്ല ടീച്ചറെ. അതിന്റെ പണിക്കിരീട്ടിന് അങ്ങനെ പറഞ്ഞത്? അവരുടെ അച്ഛനും അമ്മയും ഒരപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അപ്പോൾ വിശ്വനാഥൻ സാറ് കുഞ്ഞുങ്ങളുടെ മുത്തച്ഛനാ. ഈ കാണാവുന്ന സ്വത്തുക്കളുടെയൊക്കെ അവകാശികളാ അവര്. പറഞ്ഞിട്ടെന്താ കാര്യം? ഇതുവരെ അവരങ്ങ് മദ്രാസിൽ കിടന്ന് അറിയിക്കായിരുന്നു ടീച്ചറെ. കാര്യം എന്തു പറയാനാ? അവരുടെ അച്ഛൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അത് തന്നെ കാര്യം. പിള്ളേരുടെ അമ്മയെ തന്നെയാ സ്നേഹിച്ചത്. പിന്നെന്താ? പെണ്ണ് തോട്ടം വാച്ചറുടെ മകളായിരുന്നു. അങ്ങനെ സഹിക്കൂ, ഓരെങ്കിലും ഒറ്റ മകനായിരുന്നു ജയദേവൻ സാറ്. എന്നുവെച്ചാ കുട്ടികളുടെ അച്ഛൻ? അതെ, എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജയദേവൻ സാറ് എസ്റ്റേറ്റ് ബംഗ്ലാവിലായിരുന്നു താമസം. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു മേൽനോട്ടത്തിന് വേണ്ടി അങ്ങനെ എസ്റ്റേറ്റ് വരെ ഒന്ന് പോകും. കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോകും. പതിവ് പോലെ ഒരു പ്രാവശ്യം അങ്ങനെ എസ്റ്റേറ്റ് നോക്കാൻ പോയി. അത് ജയദേവനല്ലേ പണിക്കരെ? അതെ. ഏതാ പെൺകുട്ടി? ആ കുമാരന്റെ മോളാന്ന് തോന്നുന്നു. നമ്മുടെ എസ്റ്റേറ്റിലെ വാച്ചർ കുമാരന്റെ. അതെ. കുമാരന്റെ മോടെ പേരെന്താ? ശാരദ. ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഭാര്യയുടെ അച്ഛനെയും അച്ഛാന്നാ വിളിക്കുന്നത്. ഇവിടെ അങ്ങനെയാണേ? എന്റെ മോൻ എന്നെയും എന്റെ എസ്റ്റേറ്റിലെ വാച്ച്മാനെയും ഒരുപോലെ അച്ഛാന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുമാരൻ ഇതൊന്നും അറിയത്തില്ലേ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ സൂര്യൻ ഉദിക്കുമ്പോ കുമാരന്റെ മകൾ ഈ എസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കരുത്. പണിക്കരെ, ഓ കുമാരന്റെ കണക്ക് തീർക്കാൻ മാനേജറോട് പറഞ്ഞേക്കൂ. ഇത് കുമാരന്റെ മകൾ ശാരദ. ഇവിടെ ഞാൻ വിവാഹം ചെയ്തു. വെരി ഗുഡ്. അകലെ വെച്ചൊന്ന് കണ്ടിട്ടുണ്ട്. ജയം വരൂ. ഇത് വെച്ചോളൂ. എന്തിനാ ഇത്? ഇവിടെ ഉള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇത് തീരുമ്പോ വീണ്ടും അയച്ചു തരാം. എന്നാലും എന്റെ വാച്ച്മാന്റെ മകളോടൊത്ത് ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അകലെ എവിടെയെങ്കിലും പോയി നിന്റെ ഭാര്യയോട് ഒന്നിച്ച് ജീവിക്കും. ഇവിടെ നിന്ന് പോയാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണരുത്. പണം വേണ്ട. അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആക്കി. ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. വരട്ടെ അച്ഛാ. എന്തു പറഞ്ഞു? വരൂ പറയാം. അങ്ങനെ അന്ന് ഭാര്യയോടൊന്നിച്ച് ഈ വീട്ടിൽ ഇറങ്ങിപ്പോയതാ. അവരച്ഛനും മകനും തമ്മിൽ അതിനുശേഷം കണ്ടിട്ടേയില്ല. എന്നിട്ട് പിന്നെന്തുണ്ടായി? ജയദേവൻ സാറിന് മദ്രാസിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. കമ്പനി വാ കെട്ടിടത്തിൽ താമസമാക്കി. ആ നന്നായി പോയി. ടീച്ചറോടൊന്ന് പുരാണം പറയണോ? ഏ താഴെ പിള്ളേരാണെന്ന് ഒച്ച വയ്ക്കുന്നു. ചേട്ടൻ കേട്ടാലുണ്ടല്ലോ, എല്ലാത്തിനും തറപ്പിക്കും. ഏ നല്ല വീട്ടിൽ കൊടുക്കണം കേട്ടോ. താൻ ടീച്ചറോട് എന്ത് വർത്താനിക്കായിരുന്നു? ഒന്നുമില്ല. ഒന്നുമില്ലേ? അല്ല, തേങ്ങയുടെ വില ഇങ്ങനെ ദിവസം പ്രതി കുറഞ്ഞാൽ തെങ്ങെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ കൊള്ളാവോ എന്ന് ചോദിക്കുകയായിരുന്നു. അല്ല, പശുവിന് കൊടുക്കാമല്ലോ. ആ അയ്യോ, എക്സ്ക്യൂസ് മീ. മനസ്സിലായില്ലല്ലോ. പരിചയമില്ലാത്തോണ്ടായിരിക്കും. അത് പോരല്ലോ, ഒന്ന് പരിചയപ്പെടണമല്ലോ. കുട്ടികളുടെ ട്യൂഷൻ ടീച്ചറാണ്. അത് ശരി, ഞാൻ ഈ വീട്ടിലാണ്. എസ്റ്റേറ്റ് പോയിരിക്കായിരുന്നു. വണ്ടർഫുൾ. അല്ല, ഞാനീ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടും ഒരു പ്രതികരണവും കണ്ടില്ല, അതുകൊണ്ടങ്ങനെ. ബാല ഒന്ന് കൊള്ളാണ്ടോടാ. ഇല്ല.
അതെന്തിനാ ഒത്തിരി ബഹളം വെക്കുന്നത്? മതി മതി, നിങ്ങൾ കൂടുതൽ ഒച്ച വെച്ച് ആരെയും ശല്യപ്പെടുത്തരുത്. ഇനി ഇന്ന് കളിച്ചത് മതി, പോയി കുളിക്കൂ. എന്നെ കുളിപ്പിച്ചേരോ? എന്നെയും കുളിപ്പിച്ചേരോ? എല്ലാവരെയും കുളിപ്പിച്ചേരാം, വാ. ഹായ് അങ്കിൾ. അങ്കിൾ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളുടെ പുതിയ ടീച്ചറാ അങ്കിൾ. നല്ല ടീച്ചറാ അങ്കിൾ, ഞങ്ങൾ അടിക്കത്തേ ഇല്ല. നേരെ ഒത്തിരി ആയി, കുളിക്കണ്ടേ? എല്ലാരും പോയി കുളിച്ചേ. പുറത്തു പോകുന്നത് അപകടമാണെന്ന് തള്ളയാട് പറഞ്ഞു. പക്ഷേ ആട്ടിൻകുട്ടി അത് കൂട്ടാക്കിയില്ല. രാത്രിയായപ്പോ ആരും കാണാതെ ആട്ടിൻകുട്ടി ആലയിൽ നിന്ന് ഇറങ്ങി. നിലാവത്ത് തുള്ളിച്ചാടി തുള്ളിച്ചാടി അത് കാട്ടിലെത്തി. അപ്പോ അവിടെ കാത്തു നിന്നിരുന്ന കുറുക്കൻ ആട്ടിൻകുട്ടിയുടെ മേൽ ചാടി വീണു, കടിച്ചു കൊന്നു. ആട്ടിൻകുട്ടി ചത്തുപോയോ ടീച്ചർ? പിന്നെ, കുറുക്കൻ കടിച്ച ആട്ടിൻകുട്ടി ചത്തുപോവില്ലേ? ആട്ടെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് ഗുണപാഠമാണ് പഠിച്ചത്? നമ്മൾ എല്ലാവരും അനുസരണയുള്ളവരായിരിക്കണമെന്ന്. വെരി ഗുഡ്, നല്ല കഥ ടീച്ചർ. നേരെ ഒത്തിരിയായി, ഇനി നമുക്ക് ഉറങ്ങാം. എഴുന്നേൽക്കൂ, എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. ഇനി കിടന്നോളൂ. എന്താ മോളെ? ഞാൻ ടീച്ചറിന്റെ കൂടെ കിടന്നോട്ടെ? ഞാൻ എന്നും മമ്മിയെ കെട്ടിപ്പിടിച്ച കിടന്നിരുന്നത്. ഇന്നു മുതൽ മോൾ എന്റെ കൂടെ കിടന്നോളൂ. കറുത്ത മേഘങ്ങളായിട്ട് മാറും. എന്നിട്ട് അത് ആകാശത്ത് വരുമ്പോ തണുത്ത് മഴയായിട്ട് പെയ്യും. ടീച്ചർ, ടീച്ചർ എനിക്കും. ശരി, ആവശ്യമുള്ളവരെല്ലാം പോയിട്ട് വേഗം വരൂ. Mm-hmm.
കൺഗ്രാജുലേഷൻസ്. താങ്ക് യു പറയൂ. കൺഗ്രാജുലേഷൻസ് പറഞ്ഞത് ഉഷയോടാണ്. പേരെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും, അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. എന്റെ പേര് ബാലകൃഷ്ണൻ, ബാലനെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടുത്തെ അമ്മാവിന്റെ അനന്തരവനാണ്, എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കുന്ന ഞാനാണ്, ഗ്രാജുവേറ്റ് ആണ്, സ്റ്റേറ്റ് ഫുട്ബോൾ പ്ലെയർ ആണ്, ബ്ലാക്ക് ബെൽറ്റ് ആണ്, ചുരുക്കി പറഞ്ഞാൽ വെരി വെരി സ്മാർട്ട് ആണ്. അപ്പോഴേ ബാലകുഞ്ഞെ, ഈ പെമ്പിള്ളേരായിട്ട് ഇങ്ങനെ ചിരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? അല്ല പഠിക്കുന്നേ, കുട്ടികളുടെ തളർച്ചയും ദുഃഖമൊക്കെ മാറിയിരിക്കുന്നു. അവരെ ഇങ്ങനെ മാറ്റിയെടുത്തതിന് ഞാൻ ഉഷ ടീച്ചർ അഭിനന്ദിക്കായിരുന്നു. എന്നിട്ട് അഭിനന്ദിച്ചോ? എവിടെ, അതിനുമ്പ് പോയിക്കണമെന്നില്ലേ? എങ്കിൽ കുഞ്ഞിന് പകരം പണിക്കർ അഭിനന്ദിച്ചോളാ. കുഞ്ഞ് അഭിനന്ദിക്കാനും ചിരിപ്പിക്കാനൊന്നും പോലേ. ഏയ്, ഞാനെങ്ങനെ ചിരിപ്പിക്കാനൊന്നും പറഞ്ഞെന്ന് പണിക്കർക്കറിയില്ലേ? പെമ്പിള്ളേരെ ചിരിപ്പിക്കാൻ തുടങ്ങിയാൽ ഒടുവിൽ അത് കരഞ്ഞേ വിരിയത്തുള്ളൂ. ഇവിടത്തെ പഴയ ചരിത്രം കുഞ്ഞിന് അറിയാമല്ലോ. എന്ത് ചെയ്യാനാ, പണിക്കർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ പോയേക്കാം. കുഞ്ഞെ, എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, ഇത് ഞാൻ കുറെ കണ്ടതാ. മുമ്പിൽ പറഞ്ഞിക്കടാ, എനിക്ക് അകത്ത് പോണം. കൊച്ചോ, ആരാണെന്ന് പറഞ്ഞത്? സാറ് കൊച്ചോ, ആരാണെന്ന് പറഞ്ഞത് വിടില്ലല്ലേ. സാറ് പറയണം, അല്ല ഞാൻ വിടില്ല. മുമ്പിൽ പറയിക്കടാ. പരട്ടെ, അത് വേണ്ടായിരുന്നു. ഞാൻ സാറിനെ സാറ് എന്നല്ലേ വിളിച്ചത്. അതിന് പേരം തമ്പയ്ക്ക് പറഞ്ഞാലും വേറില്ലായിരുന്നു. പരട്ടെ എന്ന് വിളിക്കണ്ടായിരുന്നു. കുറച്ചേരമായി, ഇവനെന്നെ തടഞ്ഞു വെച്ചിരിക്കായിരുന്നു. മോളെ, ടീച്ചറിന്റെ അച്ഛനാണോ? അതെ. എന്നാ അത് വന്നപ്പോഴേ പറയണ്ടേ? എന്തിനാ എടാ, അപ്പീൽ അയ്യപ്പനെ പറയാതെ മനസ്സിലാക്കണം. ഈ കൈയിരിക്കുന്നത് എന്താ അറിയോ? അപ്പീലാ. അതെങ്ങനാ മനസ്സിലാക്കണ വിവരം വേണ്ട? അപ്പൊ എനിക്ക് വിവരമില്ലേ. അപ്പൊ പ്രധാന ജോലി കോടതി വ്യവഹാരങ്ങളൊക്കെ. പിന്നെ എന്റെ പേര് തന്നെ അപ്പീലയ്യപ്പനാ. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഇട്ട പേരാ. അപ്പീലുമായിട്ട് വളരെ പ്രാവശ്യം ചെന്നിരിക്കും. കൊള്ളാം. എന്തോ പറയാനാ, ജഡ്ജി ബെഞ്ച് വന്നാ ഉടനെ ഇന്ന് അയ്യപ്പന്റെ അപ്പീലൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം അന്ത കാലം. ഇപ്പോഴും തീരെ അങ്ങോട്ട് മോശമല്ല കേട്ടോ. ഹൈക്കോടതി 2, ജില്ലാ കോടതി 3, കീഴ്ക്കോടതി 4, എല്ലാം അപ്പീലാണോ? അപ്പീലും കേസും എല്ലാം ഉണ്ട്. ഒരു ദിവസമെങ്കിലും കോടതി പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മനപ്രയാസമാ. എവിടെങ്കിലും കിടന്നു പോകും. കേസൊന്നും ഇല്ലെങ്കിലോ? ചുമ്മാ കോടതിയുടെ വരാന്തയിൽ പോയിരുന്ന വക്കീലന്മാർ മറ്റു കേസിൽ വാദിക്കുന്ന കേട്ടോണ്ട് ഒരു ഓരോരുത്തരുടെ ശീലം. ഏ, അത് ഒന്നുകൂടെ പറ. കുഞ്ഞിന് വിവരമുണ്ട്. ആ, വർത്തമാനം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് അങ്ങ് മടങ്ങിപ്പോണം. നാളെ കേസ് കാണും. ഒന്നുണ്ട്, നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കണം. അപ്പൊ ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് അതുവഴി അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ അതെ. അഞ്ഞൂറ് രൂപയോ? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാ. മോള് ജോലി ചെയ്ത് വീട്ടാണെന്ന് പറ. അച്ഛന്റെ ഈ അപ്പീൽ കാരണം നമ്മുടെ വീട് മുടിഞ്ഞില്ലേ? വിൽക്കാൻ ഇനി എന്തിരിക്കുന്നു? ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? മോളെ, ഇത് അച്ഛന്റെ ഒരു അന്തസ്സിന്റെ പ്രശ്നമാ. അപ്പീല് പോയില്ല പിന്നെ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും മേടിച്ചു തന്നേ പറ്റൂ. ശരി അച്ഛാ. പോവാ. എങ്ങോട്ടാ? നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ ഇവിടുത്തെ ജോലി? ജോലി ചെയ്യാൻ അച്ഛൻ സമ്മതിക്കുന്നല്ലോ. ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായില്ല, അതിനു മുമ്പ് കടം ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ അടിമയെപ്പോലും ജോലി ചെയ്യണോ? അപ്പൊ മോള് യുവാവാദിച്ച് തരത്തില്ലല്ലേ? ഇല്ല. വേണ്ടടി, നീ പിള്ളേരെ പഠിപ്പിച്ചോടെ കഴിഞ്ഞോ. നിന്റെ അച്ഛൻ പോയി തൂങ്ങിച്ചാകും. ഇതിലും ഭേദം അതാ. ആഹാ, ശരി. അപ്പൂപ്പൻ കിടപ്പിലായിരുന്നു മക്കളെ. നിങ്ങളെ എവിടെ കൊണ്ടുവന്ന വിവരം അറിഞ്ഞ് ഒന്ന് കാണാൻ വന്നതാ. കവിത മോളെ, ഇതിരി പലാരോ. ഇന്ന് നിന്റെ പിറന്നാളാ മോളെ. ആരാത്? ഞാനാണ്. കുമാരനോ? അതെ. നീ എന്തിനോട് വന്നു? ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. എന്താടി നിന്റെ കയ്യിൽ? അതങ്ങ് തിരിച്ചോടെ. കൊടുക്കാൻ എല്ലാവർക്കും. ശരി, പോവാൻ. മേലാലി പഠിക്കകത്ത് നീ കാല് കുത്തിപ്പോര്. ഓ, ഇല്ലാത്ത കാശുണ്ടാക്കി വളർത്തി പഠിപ്പിച്ച് അവളെ ഞാൻ BSC കാരിയാക്കി. പേരിലെങ്കിലും ഒരു ജോലിയായി.
എന്നിട്ട് അവസാനം ഭാഗി നിന്റെ വായിൽ എന്തുവാ പഴമാണോ? ഓഹോ നാക്കാണോ? എടി ഞാൻ നിന്റെ മോളെ കാണാൻ പോയിട്ട് എന്തായാലും ഒന്ന് ചോദിക്കടി മറ്റവളെ. അത് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ മനുഷ്യനെ, ഞാൻ ചോദിക്കണോ? അവളെ രൂപ ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ട്. മുമ്പേ രൂപ ചോദിച്ചാല് അടിമയെപ്പോലെ ജോലി ചെയ്യേണ്ടി വരുമെന്ന്. എന്ത് ചെയ്യാം, അവൾക്ക് ഇത്ര വിവരം ഉണ്ടായി പോയി. അപ്പൊ എനിക്കതില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പോകൂ. നിങ്ങൾ അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോകരുതെന്ന്. എന്നാ നിങ്ങൾ കേട്ടോ? ആ അതിരിക്കട്ടെ, നിനക്കൊന്ന് പോയിട്ട് വരാവോ? എവിടെയാ? ശബരിമലയ്ക്കോ? അല്ല പഴനിക്ക്. നീ ചെന്ന് പറഞ്ഞാ അവള് കേക്കും. അവള് നിന്റെ പാർട്ടിയല്ലേ, ഒരു 500 രൂപ മേടിച്ചു തരാൻ പറ. പിന്നെ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ഒരു കട്ടിയും പ്രാവശ്യം മേടിച്ചോണ്ട് വരാവോ? അങ്ങനെ ഞാൻ നിങ്ങളോട് ഒന്നിച്ച് വരാം. ആ നാലും കൂടിയ കവലയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം വേണമെങ്കിലും അറുത്ത് മുറിച്ച് തൂക്കി വിറ്റു 500 രൂപ തീർച്ചയായിട്ടും കിട്ടും. എന്നാലും രൂപയ്ക്ക് വേണ്ടി എന്റെ മോടെടുത്ത് ഞാൻ പോകത്തില്ല. എല്ലാരും വന്നാൽ ഇന്ന് തന്നെ ആധാരം നടക്കും. ഏതായാലും നാളെ മടങ്ങി വരൂ. എല്ലാം നോക്കിക്കണേ പണിക്കരെ. ആയിക്കോട്ടെ. ബാലൻ എപ്പോഴാണ് എസ്റ്റേറ്റിലേക്ക് പോകുന്നത്? ഓഡിറ്റർ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് ഒന്നിച്ചു വാ. ശരി. എല്ലാം സൂക്ഷിക്കും. പഠിക്കരെ. എന്തോ എല്ലാം വേണ്ടതുപോലെ നോക്കിക്കൊള്ളണം കേട്ടോ. ആ വേണ്ടതുപോലെ നോക്കിക്കോളാം, പക്ഷേ ചതിക്കരുത്. അതെ, ബാലൻ കുഞ്ഞിന്റെ അച്ഛന്റെ തറവാട്ടിൽ ഭാഗം വെക്കുന്നു. അവരമ്മയ്ക്കും മോനുള്ള ഓഹരി വാങ്ങാൻ പോയതാ. ബാലൻ കുഞ്ഞിന്റെയോ? പുള്ളിക്കാരൻ മരിച്ചു പോയില്ലേ, അതുകൊണ്ടല്ലേ ബാലൻ കുഞ്ഞിനെയും അമ്മയെയും ഇവിടെ വിളിച്ച് നിർത്തിയിട്ടുള്ളത്. ജയദേവൻ സാർ ഇറങ്ങിപ്പോയപ്പോ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ? അത് ശരി. ഇന്ന് ട്യൂഷൻ ഇല്ലേ കുഞ്ഞ്? അദ്ദേഹം പോയില്ലേ? ഇന്ന് കുട്ടികളെ പൊട്ടിക്ക ഇരുത്തി പഠിപ്പിക്കാം. നല്ല കാര്യം, അതുങ്ങൾക്ക് ഇത്തിരി കാറ്റും വെളിച്ചവും കൊള്ളാമല്ലോ. എല്ലാരും പോയിരുന്ന് പഠിക്കേ, ഞാൻ പറയാൻ നേക്കാം. പോയിക്കോ. പാൽ പായസമോ? ഞാൻ ഉണ്ടാക്കി തരാമല്ലോ കുഞ്ഞെ. പക്ഷേ പായസത്തിൽ പച്ചയിടരുത്, പഞ്ചാര ഇടണം. അതിന് പഞ്ചാര വേണ്ടേ? ഇവിടെ പഞ്ചാരല്ലേ ഉണ്ട്. പക്ഷേ കൊച്ചമ്മ അളന്ന് വരയിട്ട് വെച്ചിരിക്കുക. എടുക്കുന്ന അളവിനെ ലേശം വെള്ളമാല ചേർത്താൽ അറിയില്ല. റേഷൻ കടക്കാർ ചേർക്കുന്നു, പിന്നെ നമുക്ക് ചേർത്താൽ എന്താ? ഞാൻ കേട്ടില്ല. അതൊന്നും വേണ്ട, പണിക്കിട്ട് പോയി, ആവശ്യമുള്ള സാധനം വെച്ചണ്ട. ശരി. മാധവി നിനക്ക് വെപ്പൂലി വേണ്ടേ? വേണ്ട, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ, ഒന്നും വേണ്ട. ഇടുക്കി നിനക്ക് നല്ല വിവരദോഷമുണ്ട്. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞ ടീച്ചർ നോക്കട്ടെ. ആന ഒരു വലിയ മൃഗമാണ്. ആനയ്ക്ക് 4 കാലുണ്ട്. ആനയ്ക്ക് കൈയില്ല. കൈയില്ലെന്ന് ആരാ പറഞ്ഞത്? തുമ്പിക്കൈയാണ് ആനയുടെ കൈ. ഹലോ മാസ്റ്റർ കണ്ണൻ. കുട്ടി വെറുതെ വിളിച്ചതാവും. എന്നാൽ ഈ കൂട്ടത്തിൽ വിവരമുള്ള ഒരാൾ വിളിച്ചാ വരാതിരിക്കാനൊക്കോ. കണ്ണ എന്തിനാ വിളിച്ചത്? ഇന്ന് ക്ലാസ് വേണ്ട ടീച്ചർ. വേണ്ടേ? വേണ്ട ടീച്ചർ, വേണ്ട ടീച്ചർ. പഠിച്ച് പഠിച്ച് മടുത്തു ടീച്ചർ. എങ്കിലത് പറഞ്ഞൂടെ, എഴുന്നേറ്റുള്ളൂ. എനിക്ക് ടീച്ചർ വരെ കുറെ പഠിപ്പിച്ചല്ലേ. ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ. ഞാനൊരു സ്കൂൾ ഇൻസ്പെക്ടറാണെന്ന് വെച്ചോളൂ, ടീച്ചർ അനുവദിച്ചാലേ ഉള്ളൂ. എന്ത് പറയുന്നു? ശരി, ഇനി ചോദിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എന്നാ? എല്ലാവർക്കും അറിയാലോ, എങ്കിലും എനിക്കും അറിയാം. 1947 ഓഗസ്റ്റ് 15. അതെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എന്നാ? ആർക്കും ഉത്തരം പറയാം? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഞാൻ പറയാം. പറയൂ. ഇന്ന് കാര്യം മുത്തശ്ശനും അമ്മൂമ്മയും വെളിയിൽ പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ഇന്ന് ആഘോഷിക്കണ്ടേ?
എങ്ങനെ ആഘോഷിക്കണം? പാൽപ്പായസം വെക്കണം, പിക്നിക് പോണം. ആദ്യം ഏത് വേണം? ആദ്യം പാൽപ്പായസം, പിന്നെ പിക്നിക്. എഗ്രി? ഞാൻ വരുന്നില്ല, നിങ്ങൾ വയ്ക്കും. ടീച്ചറോട് ഒഴിക്കട്ടെ ടീച്ചറെ. അയ്യോ എനിക്ക് മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പായസം വേണോ? എങ്കിലെല്ലാരും പോയി ഡ്രസ് മാറി പിക്നിക്കിന് വേണ്ടേ? പാഥവി, മധുരം എനിക്ക് നിഷിദ്ധമാണ്, എങ്കിലും പാൽപ്പായസം അല്ലേ? ശരിഞ്ഞോട്ടോ ചോദിച്ചേ. ചൂടാറാതെ കുടിച്ച പൊള്ളി പോണെന്ന് പറയാൻ പാടില്ലായിരുന്നു. കിണിക്കുന്നോ? എന്റെ ജീവിതത്തിൽ ഇനി പാൽപ്പായസം ഞാൻ കഴിക്കുകയല്ല, നിർത്തി. എന്താ എല്ലാരും ഇവിടെ? ടീച്ചർ പിക്നിക്കിന് വരുന്നില്ല. നിങ്ങൾ നിർബന്ധിച്ചില്ലേ? ഒത്തിരി നിർബന്ധിച്ചു അങ്കിൾ, എന്നിട്ടും വരുന്നില്ല. അങ്കിള് പറഞ്ഞ ടീച്ചർ വരും. എന്നെ ടീച്ചർ പറഞ്ഞോ? പറഞ്ഞില്ല, ഞങ്ങൾക്ക് തോന്നുന്നു. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് ശരിയായില്ല ടീച്ചർ, തീരെ ശരിയായില്ല. ഏത്? ആ കുഞ്ഞുങ്ങൾക്ക് വെറുതെ ആശ കൊടുത്ത് ടീച്ചർ കൂടെ അവരോട് വെച്ച് പിക്നിക്കിന് പോയിക്കൂടെ? അകലെയൊന്നും പോണ്ട, സരസപ്പൻ ഓടിക്കുന്ന കാറിൽ ഇവിടേക്ക് ഒന്ന് ചുറ്റിയാ മതി. എന്താ പോയിക്കൂടെ? ക്ഷമിക്കണം, എനിക്ക് എങ്ങനെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നറിയോ? അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവരിവിടെ വരില്ലായിരുന്നു. അവരെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അവരുടെ അച്ഛനും അമ്മയും എങ്ങനെ മരിച്ചത്? ഇതുവരെ ആ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ലേ? ഇവിടെ നിറക്കിവിട്ട അവരുടെ അച്ഛന് മദ്രാസിൽ ജോലി കിട്ടിയതുവരെ പണിക്കിരിയേട്ടൻ പറഞ്ഞു. എനിക്ക് ബാക്കിയുള്ള ഞാൻ പറയാം. ജയേട്ടൻ എഞ്ചിനീയർ ആയിരുന്നല്ലോ, അതുകൊണ്ട് വലിയ കമ്പനി ജോലി കിട്ടി. കമ്പനിയുമായി കോട്ടേഴ്സിൽ താമസം തുടങ്ങി. എസ്റ്റേറ്റ് പോകുന്ന കൂട്ടത്തിൽ അമ്മാവനറിയാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജയേട്ടനെ കാണാൻ മദ്രാസിൽ പോകുമായിരുന്നു. അവസാനം പോയത് ഈ കഴിഞ്ഞ ദീപാവലിക്കായിരുന്നു. ബാലൻ, നീ വരുന്ന വിവരത്തിന് ലെറ്റർ അയച്ചിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. ദീപാവലി പ്രമാണിച്ച് എസ്റ്റേറ്റ് രണ്ടു മൂന്ന് ദിവസം അവധിയാ. അമ്മാവനറിയാതെ ഞാനിങ്ങി പോന്നു. അച്ഛൻ സുഖമായിരിക്കുന്നല്ലോ. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാൻ താല്പര്യമില്ലാത്ത അച്ഛന്റെ കാര്യം ചേട്ടൻ എന്തിനാ തിരക്കുന്നത്? അച്ഛൻ എന്നോട് പിണക്കമാണെന്ന് കരുതി എനിക്ക് അച്ഛനെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? ഈ പിണക്കമെല്ലാം ഒരിക്കൽ തീരുമടാ ബാല. ചേട്ടനെ വരാ. ശാരദയും ബാബും കൂടെ ചെവിളിക്കടയിൽ പോയിരിക്കുക. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇല്ലെങ്കിൽ ആ കടയിലുള്ള തുണി മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി അവൾ വാങ്ങിച്ചോണ്ട് വരും. ആ നീ അകത്തേക്ക് ചെല്ലേ. കണ്ണാ കവിത, ഈ പൊതിയിൽ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് ഒരു സമ്മാനം. അല്ല അല്ല പറ, ഇതൊന്നും അല്ല പടക്കം. ഇപ്പൊ വേണ്ട, അച്ഛനും അമ്മയും ബാബു മോനും ഒക്കെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പൊട്ടിക്കാം. ഓക്കെ? ഇവിടെ ആരും ഇല്ലേ? ആരാത്?
എന്തുവേണം സാർ? ജയദേവൻ സാറും കൊച്ചമ്മയും മോനും കൂടി വന്ന സ്കൂട്ടർ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചു. കുട്ടി തെറിച്ചുപോയി. സാറും ഭാര്യയും വണ്ടിയടിയിൽപ്പെട്ട് മരിച്ചുപോയി സാർ. അങ്ങനെയാണ് ജയേട്ടനും ഭാര്യയും മരിച്ചത്. അത് കഴിഞ്ഞ് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുപോന്നോ? ഉടനെ കൊണ്ടുവന്നില്ല. ജയേട്ടൻ മരിച്ചതിൽ അമ്മാവന് ദുഃഖമുണ്ടായിരുന്നു. എന്നിട്ടും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കുറെ കാലം കമ്പനിയുടെ ചെലവിൽ അവരവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ എന്ത് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. പാവം കുട്ടികൾ. ടീച്ചർ, അവരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവരൊന്ന് ചിരിക്കാൻ തുടങ്ങുന്ന ഇപ്പോഴാണ്. അപ്പൊ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യണ്ടേ? ശരി, അവരുടെ കൂടെ ഞാനും പോകാം. വെരി ഗുഡ്. വേഗം ഡ്രസ് പറയൂ. സരസപ്പൻ ഈ കാർ കൊണ്ട് കഴിയുന്നവനാ. വ്യതിയമല്ലാത്തപ്പം സരസപ്പൻ കാർ പോകത്തെടുക്കത്തില്ല. കുട്ടികളുടെ ആഗ്രഹമല്ലേ സരസപ്പ, ഇവിടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വേഗം മടങ്ങാം. ആ കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ടീച്ചർ പറഞ്ഞു. വേണമെങ്കിൽ ടീച്ചറേയും പിള്ളേരെയും തോളെ കയറ്റിക്കൊണ്ട് ഞാൻ ഓടാം. എന്നാൽ ഈ കാർ ഞാൻ ഓടിച്ചിട്ടില്ല. എന്താ ടീച്ചർ? ഇയാൾ കാർ ഓടിക്കില്ല അത്രേ. എന്താണ് കാർ ഓടിച്ചത്? താമിന് ശമ്പളം വാങ്ങുന്നതിന്? ശമ്പളം വാങ്ങി നീ ജീവിക്കണമെന്ന് ആശയമുള്ളതുകൊണ്ട് പറഞ്ഞതാ. വലിയതിന്റെ അനുവാദം ഇല്ലാതെ കാർ പുറത്തെടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സാറല്ല, അമ്മ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. അത്ര നിർബന്ധമാണെങ്കിൽ വണ്ടി ബാലകുഞ്ഞി എന്നെ കൊണ്ടുപോയി. ഞാനില്ല. തീർച്ചയാണോ? തീർച്ച. ഞാൻ കയറുന്നില്ല, ഡോർ തുറന്നു വന്നാ. ശരിയാട്ടെ, ഞങ്ങളിപ്പോ ഓക്കെ. എന്തിന്? ഇത് ഞാനും ബാലകുഞ്ഞും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ മാധവ ചേച്ചി? സ്വർഗത്തിൽ എന്തിനെ കട്ടുറുമ്പ് കയറുന്നു? എന്നാ വാ, ഇത്തിരി പാൽപായസം തരാം. Thank you.
ഇനി ആർക്കൊക്കെ ഐസ്ക്രീം വേണ്ടത്? ടീച്ചർക്ക് വേണോ? എന്നാ ടീച്ചർ ഇവിടെ വന്നോ, ഞങ്ങൾ പോയി വാങ്ങിച്ചോട്ടെ. ഇപ്പൊ സമയമില്ല, സമയം വരുമ്പോ അങ്കിള് ഇവിടെ വരൂ. ചോദിച്ചത് കേട്ടില്ലേ, കുട്ടികളെ കൊണ്ട് എവിടെ പോയിരുന്നു? നിന്നോട് ചോദിച്ചില്ല. നീ മിണ്ടണ്ട, നിനക്ക് വേറെ വെച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ ശമ്പളം തരുന്നു, ആഹാരം തരുന്നു, താമസിക്കാൻ ഈ ബംഗ്ലാവിൽ സ്ഥലവും തന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? മിണ്ടില്ല, കഴിഞ്ഞല്ലേ. എന്താ വേണ്ടി നോക്കി പേടിപ്പിക്കുന്നോ? എവിടെയോ അനുസരണ ഇല്ലാതെ വളർന്ന കുട്ടികൾ, അവരെ അച്ചടക്കമെന്തെന്ന് പഠിപ്പിക്കാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത്. പക്ഷേ അവരെ കൂടുതൽ വഷളാക്കാനേ നിനക്ക് കഴിയുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ തറവാട്ട് ജോലി ചെയ്യാൻ നീ അർഹയല്ല. ഏതായി തറവാടെന്ന് നിനക്കറിയാമോ? കള്ളക്കേസും അപ്പീലുമായി നടക്കുന്ന ഒരുത്തന്റെ മകൾ ഈ തറവാടിന്റെ മഹത്വം എങ്ങനെ അറിയും?
എനിക്കിവിടെ കണ്ടപ്പോളെ കല്ലി അടിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഉള്ളൂ. കാര്യാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഈ പഠിക്കാകത്ത് ഞാൻ കയറ്റില്ലായിരുന്നു. ഏതായാലും ഇതോടുകൂടി നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിനക്കും സൗകര്യം കിട്ടിയാൽ. ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ നീ വിശദീകരിക്കണ്ട. ഞങ്ങൾ പോയ കാര്യം നടന്നില്ല. അങ്ങനെ തിരിച്ചു വന്നതുകൊണ്ട് നിർത്തണം. അവള് പറഞ്ഞ് ഇവനെ ഇളക്കിക്കൊണ്ട് പോയതാ. എന്നെ പറ്റി പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പ്രായക്കൂടുതലുള്ള ആളല്ലേ, അല്ലെങ്കിൽ ശബ്ദിക്കരുത്. നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടിരുന്നവളാണ് ഞാൻ. ഇനി ഞാൻ പറയുന്നതും കേൾക്കണം, കേട്ടേ തീരൂ. സാറ് കുറച്ചു മുൻപ് അന്തസ്സിനെ പറ്റി പറഞ്ഞല്ലോ, ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും സാറിന് അറിയില്ല. സാറ് കോടീശ്വരനായിരിക്കാം, പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കാൻ സാറിന്റെ കയ്യിലില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത് പൊന്നും പണവും അല്ല സാർ, സ്നേഹമാണ്. അതിവിടെ ഇല്ല. ഇതൊരു ജയിലാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടുത്തെ ജയിൽ പുള്ളികളാണ്. ഇവിടെ വേണ്ടത് പഠിപ്പിക്കലല്ല, പരേഡാണ്. അതിന് ജയിലറായ സാർ തന്നെ മതി. എന്നെ കിട്ടില്ല. എന്നെ കണ്ടപ്പോ കല്ലു കടിച്ചെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളെ കണ്ടപ്പോ അത് ഞാനും കടിച്ചതാണ്. പക്ഷേ അത് ഞാനിവിടെ തുപ്പിയിട്ട് പോകുന്നു. വിശക്കുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പോ, ഇവിടുന്ന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ
നിനക്ക് വെശക്കില്ലേ? അല്ല അവർക്ക് വെശക്കായിരിക്കും, എന്താ കാര്യം എന്നറിയണ്ടല്ലോ, അങ്ങനെ കൊള്ളില്ലല്ലോ. പതുക്കെ കടിക്കട. ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞോട്ടെ, മുത്തച്ഛൻ എന്തെല്ലാം പറഞ്ഞാലും ഉഷ ടീച്ചറെ തിരിച്ചു വിളിക്കാതെ നിങ്ങൾ ആഹാരം കഴിക്കില്ലെന്ന് പറയണം. മുത്തച്ഛൻ അരുവാ വാങ്ങിച്ചുകൊണ്ടൊന്ന് നിങ്ങളെ വായിൽ വെച്ച് തന്നാ നിങ്ങൾ എന്ത് ചെയ്യും? മിടുക്കന്മാരെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ ആരും അറിയാതെ അമ്മാവൻ ഇവിടെ കൊണ്ടു തന്നോളാം. ഇനി വേറൊരു കാര്യം, അങ്കിള് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നെന്ന് ആരോടും പറയരുത്. പറയോ. പണിക്കരമ്മാവന് ഊടുവിൽ പങ്കുണ്ടെന്ന് ആരോടും മിണ്ടരുത് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി, ഉഷ ടീച്ചറിന് പകരം വേറൊരു ടീച്ചറെ കൊണ്ടുവരാന്ന് പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ? സമ്മതിച്ചാ പോയില്ലേ, പിന്നെ ഈ പാടൊക്കെ പെടുന്നത് എന്തിനാ? സമ്മതിക്കരുത് കേട്ടോ, ഉഷ ടീച്ചറെ തന്നെ വേണം എന്ന് പറയണം. അങ്കിള് പോയിട്ട് വരാം. നല്ല പഴുത്ത പഴ. ഇത് മോള് പഴുക്കാത്തത് മാമന്. അമ്മാവനോടെ എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോ ചേച്ചന എഴുന്നേറ്റ് പോയി. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിച്ചിട്ട് കഴിക്കുന്നുള്ളൂ. നീ അവിടെ ഇരുന്ന് കഴിക്കോ, ഞാൻ അമ്മാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ആ എന്തായി, അവരെന്തെങ്കിലും കഴിച്ചോ? പണിക്കരെ എവിടെന്ന് ഇച്ചിരി പച്ചവെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ അവരുടെ കാല് പിടിച്ച് പറഞ്ഞതാ കേക്കണ്ടേ? പണിക്കരുടെ ബലമായ സംശയം. സംശയം ഉള്ളപ്പോ ബലം പിടിക്കരുതെന്ന് പണിക്കരോട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ? അവരാഹാരം കഴിക്കാതിരിക്കാൻ കാര്യമെന്താ ബാലൻ? ധിക്കാരം. അല്ല എന്താ, ഉഷ ടീച്ചർ വരാതെ ആഹാരം കഴിക്കില്ലെന്ന് നടക്കുന്ന കാര്യമാണെങ്കിൽ വേണ്ടില്ല. നടക്കാതിരിക്കാൻ എന്താ കാര്യം? വേറെ ഏതെങ്കിലും ഒരു ട്യൂഷൻ ടീച്ചർ ഏർപ്പാട് ചെയ്താൽ പോരെ? അതിന് അവർ പട്ടണി കിടക്കണോ? വരൂ, ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയും. ശരി, ഇന്ന് തന്നെ ഒരാളെ ഏർപ്പാട് ചെയ്തേക്കാം, പോയി കാപ്പുടിക്കേ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും മുത്തച്ഛനോട് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. വെറുതെ പട്ടിണി കിടന്ന് മറ്റുള്ളവർക്ക് പേര് ദോഷം ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് ഉഷ ടീച്ചറിനെ തന്നെ വേണം. അത് നടക്കുന്ന കാര്യമാണോ കുട്ടി? ഉഷ ഇവിടുന്ന് പിണങ്ങിപ്പോയതല്ലേ? അമ്മാവനെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയിരുത്തി. ഇനി ഈ വീട്ടിൽ ട്യൂഷന് വരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വാശി പിടിക്കരുത് ബാല. ഉഷ വരാൻ ഒരുക്കമാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാമെന്നല്ലേ? എന്നാ തന്നെ ഇവിടെ വേണ്ട. പണിക്കരൊരു കാര്യം ചെയ്യ്, കുട്ടികൾക്ക് വേണ്ടിയല്ലേ, പോയി ഉഷയെ ഒന്ന് വിളിച്ചു നോക്ക്. അത് വേണ്ട അങ്ങനെ, പണിക്കര് പോയാൽ ശരിയാവൂല, ടീച്ചർ വലിയ അഭിമാനിയാ. എങ്കിൽ പിന്നെ ബാലനൊന്ന് പോയിക്കൂടെ. അക്കാര്യം മാത്രം എന്നോട് പറയണ്ട, ഞാൻ പോവില്ല. പിന്നെ അമ്മാവന് നിർബന്ധമാണെങ്കിൽ. അപ്പോ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഉഷയെ വിളിക്കണ്ടെന്ന് വെക്കാം. അതിന് ഇവര് സമ്മതിച്ചിട്ട് വേണ്ടേ? ആർക്കൊക്കെ ചോക്ലേറ്റ് വേണ്ടത്? ഏത്? പണിക്കരേ, എന്തോ സത്യം പറയടു, ഉഷയും ബാലനും തമ്മിൽ സ്നേഹമാണോ? എന്റെ പൊന്നങ്ങുന്നെ, പണിക്കരോട് ചോദിക്കരുത്, ചോദിച്ചാൽ നേര് പറഞ്ഞു പോവും. നേര് പറഞ്ഞാൽ അന്ന് നമ്മുടെ ജയദേവൻ കുഞ്ഞിനെയും ഭാര്യയെ ഇറക്കി വിട്ടതുപോലെ. അപ്പോൾ അവർ സ്നേഹമാണല്ലേ? അതെ മുന്നെ. ഇനിയൊരു കാര്യം, ഞാൻ ഈ വിവരം ചോദിച്ചതായിട്ടോ പണിക്കർ പറഞ്ഞതായിട്ടോ ബാലനറിയരുത്. അറിഞ്ഞാൽ? ഇല്ല മുന്നേ, ബാലൻ കുഞ്ഞിത് അറിയില്ല, പണിക്കർ പറയില്ല. സത്യമാണോ? സത്യം, അങ്കുഞ്ഞിനാണ് സത്യം. പോയിക്കോളൂ. പണം വേണ്ട, അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആക്കി. ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്, വരട്ടെ അച്ഛാ.
ഭാഗിയേ ദേ ഭാഗി എന്ത് വേണം ദേ പുള്ളിക്കാരൻ വരുന്നുണ്ട് ഏത് പുള്ളിക്കാരൻ നിന്നെ ഒന്ന് പുറത്തോട്ട് കയറ്റി എടുക്കടി പെമ്മർന്നവരെ വന്നാട്ടെ വന്നാട്ടെ എന്താ ഒറ്റയ്ക്ക് ആ ഒറ്റയ്ക്ക് വരേണ്ട കാര്യം ഉണ്ടായാൽ അങ്ങനെയും വരണ്ടേ അകത്തോട്ടിരിക്കാം ഉഷയുടെ അമ്മയായിരിക്കും അതെ എനിക്ക് മനസ്സിലായില്ലല്ലോ ഉഷ പിണങ്ങിപ്പോന്നത് എന്റെ വീട്ടിൽ നിന്നാ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായില്ലേ ഉഷ ഇവിടെ ഇല്ലേ ഞാനിവിടെ ഉണ്ട് അകത്തുണ്ടായിരുന്നോ ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഇല്ല പെട്ടെന്നുണ്ടായ കോപത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി ഉഷയെ അത് വല്ലാതെ നൊമ്പരപ്പെടുത്തിയെന്ന് എനിക്കറിയാം ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് അയ്യോ സർ ഇവളിവിടെ വന്ന് ചിലതൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ഞങ്ങൾക്കും വിഷമം തോന്നി ഇവൾ അതൊന്നും കേട്ട് വളർന്നിട്ടുള്ളവളല്ല സർ അന്യ വീട്ടിൽ പോയി താമസിച്ച് ജോലി ചെയ്യുന്നത് തന്നെ അവക്കിഷ്ടമല്ലായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഗതികേട് കൊണ്ട് അങ്ങ് സമ്മതിച്ചേ ഉള്ളൂ പക്ഷേ ക്ഷമിക്കുക കഴിഞ്ഞതൊക്കെ മറക്കുക എനിക്കതേ പറയാനുള്ളൂ കുഞ്ഞുങ്ങളെല്ലാം സുഖമായിരിക്കുന്നു സർ നോ അതുകൊണ്ടാ ഞാൻ തന്നെ വന്നത് ഉഷ പോകുന്നതിന് ശേഷം അവരാഹാരം കഴിച്ചിട്ടില്ല അയ്യോ ടീച്ചർ തിരിച്ചല്ലാതെ അവരാഹാരം കഴിക്കില്ലെന്ന് പറയും ആകാവുന്ന വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ അവരൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല ഉഷയ്ക്ക് തിരിച്ചു വന്നൂടെ അച്ഛാ ഞാൻ പോകുന്നു എനിക്ക് പോണോ അമ്മേ ആ അങ്ങനെ നീ തന്നെ എല്ലാ കാര്യവും അങ്ങ് തീരുമാനിച്ചാ പറലോ ഇനി ഉള്ള സത്യം അങ്ങ് തുറന്നു പറയാമല്ലോ സാറേ എവിടെ വിവാഹം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക പയ്യൻ ഇവിടെ മുറിച്ചെടുക്കാൻ തന്നെയാ അവനങ്ങ് ദുബായിലാ ഇവക്കൂടെ അവിടെ ഒരു ജോലി അന്വേഷിച്ചിട്ട് അവൻ വരും കല്യാണം കഴിഞ്ഞ് ഇവളെയും കൊണ്ട് അങ്ങ് പോകാനാ അവന്റെ തീരുമാനം അതിനിപ്പം മുറിച്ചെടുക്കാൻ വന്നിട്ടില്ലല്ലോ വരും ഒരു ആറു മാസത്തിനുള്ളിൽ അവൻ വരും വന്നോട്ടെ അതുവരെ ട്യൂഷൻ തുടർന്നുകൂടെ അയ്യോ അത് വേണ്ട പല്ല വീട്ടിലും പോയി താമസിച്ചെന്നും പറഞ്ഞ് അവൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു കളഞ്ഞാലോ അങ്ങനെ സംഭവിക്കാവുന്നതല്ലേ സാറിന് എന്ത് തോന്നുന്നു സംഭവിക്കാവുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചാൽ ഉഷയുടെ വിവാഹക്കാര്യം ഞാൻ ഏൽക്കും ഏൽക്കും എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഏൽക്കും എന്താ വിശദീകരണം വേണോ വേണ്ട വാക്കാണല്ലോ വാക്ക് ആ ഇനി മോറച്ചെടുക്കണ അവന്റെ അമ്മ ഇറങ്ങി പോട്ടെ എന്റെ മോളെ ദുബായി കഴിക്കാൻ എനിക്ക് മനസ്സില്ല മോളെ വേഗം പോകുന്ന ശരി അച്ഛാ അവിടെ ഒരു സന്തോഷം കണ്ടില്ലേ പെട്ടെന്നുള്ള വാശി ഇങ്ങോട്ട് ഓടി പോകുന്നു സാറിനറിയോ ഇവിടെ വന്നതിന് ശേഷം അവള് ശരിക്കും ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടുമില്ല കുഞ്ഞുങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന അവളെ ഞാൻ വഴക്ക് പറഞ്ഞ് അയക്കാൻ പാടില്ലായിരുന്നു സാറിനി അവളെ വഴക്ക് പറയോ തല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്തു ഞങ്ങൾ കമാന്നൊരു അക്ഷരം വേണ്ടില്ല ഞാൻ ശരി എന്നാ ഇനി പുറപ്പെടാം അങ്ങനെ രണ്ടുപേരുടെയും കൂടെ ആ പോക്ക് കണ്ട് നിനക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാനിപ്പൊ പറയുന്നില്ല ഒത്തു കിട്ടിയ ഭാഗ്യം കോടീശ്വരനാ ആ
ഉഷ വന്നിട്ടുണ്ട്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉഷ ഇവിടെ താമസിക്കും. മര്യാദയ്ക്ക് പെരുമാറണം. പണിക്കരോടുകൂടെ നിങ്ങൾ എന്തിനാ ആഹാരം കഴിക്കായിരുന്നു? ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു ടീച്ചർ. നേരോ പണിക്കരമ്മാവൻ ഞങ്ങൾക്ക് വയറ് നിറച്ച് പലഹാരം മേടിച്ചു തന്നു. ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത്? അങ്കിള് പറഞ്ഞിട്ട്. ആഹാരം കഴിക്കാതിരിക്കാനും അങ്കിളാണോ പറഞ്ഞത്? അതെ ടീച്ചർ. ടീച്ചറെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ എന്തുമാത്രം പാടുപെട്ടെന്നറിയാം. ആർക്കു വേണ്ടിയാ? ഈ കുട്ടികൾക്ക് വേണ്ടി. എങ്കിൽ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ ഇവിടെ കൂട്ടിക്കണം. അതേത് കുട്ടി? ഈ ബാലം കുട്ടി. ഇത് വേണ്ടായിരുന്നു. ഏത്? പിണങ്ങി പോയവളെ ചേട്ടൻ നിന്നെ വീട്ടിൽ ചെന്ന് എതിരേറ്റുകൊണ്ട് പോന്നു. പ്രേം സീറ്റിൽ ഇരുത്തിക്കൊണ്ട് പോകുന്നത് എല്ലാവരും കണ്ടിരിക്കും. ആ പകലല്ലേ കണ്ടിരിക്കും. ചാണക്കേടായി പോയി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അതിന്റെ ഗുണവും ദോഷവും ഞാൻ തന്നെ അനുഭവിക്കും. ആരും എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു കാര്യം കൂടി, ഉഷയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റുകൊണ്ടാണ് അവളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. അവക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യവും ഇനി ഇവിടെ ഉണ്ടായിക്കൂടാ. ചുരുക്കി പറഞ്ഞാൽ? ചുരുക്കി പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. പോയിക്കോളൂ. എന്തിനാടി മാധവി ഈ ഉള്ളിയെല്ലാം പൊളിച്ചു കൂട്ടുന്നത്? ഒരു ഉള്ളിത്തീര് വെക്കാനാ. ഉഷ ടീച്ചറിന് തീര് വലിയ ഇഷ്ടമാ. അപ്പൊ ടീച്ചറുടെ ഇഷ്ടത്തിനായോ ഇവിടത്തെ കറികള്? ഒരു പാവം പെണ്ണാ പണിക്ക് കേട്ടാ, എന്തൊരു സ്നേഹമാ. പക്ഷേ ആ ഭദ്രകാളി അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ അരിഞ്ഞ് തീയൽ വെക്കും. ടീച്ചർ കുട്ടികളുടെ കോമ്പോസിഷൻ നോക്കുന്നു. ഞാനൊരു ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാം. ഇമ്പോസിഷനോ? അതെ, ഒന്ന് നോക്കിത്തരൂ ടീച്ചർ. ആയിരത്തൊന്ന് പ്രാവശ്യം ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ആയിരത്തൊന്ന് പ്രാവശ്യമോ? എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഐ ലവ് യു. എന്നിട്ട് എവിടെ? ഇവിടെ. ഞാൻ കാണുന്നില്ലല്ലോ. ഇനി കടുത്ത് നോക്കിട്ട്. Thank you.
അപ്പീലയ്യപ്പന്റെ ഒരു കേസും മേല ഒരു കോടതിയും സ്വീകരിച്ചു പോകരുതെന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിരിക്കുന്നു. വിഷം മേടിച്ചെന്ന് ചാകുകല്ലാതെ ഞാൻ ഇനി എന്തോ ചെയ്യും ഭാഗീരഥി, നീ പറ. എന്റെ ദേവി, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനിയെങ്കിലും അടങ്ങി ഇരുന്ന് വീട്ടിൽ ഇരിക്കുമല്ലോ. വീട്ടിൽ ഇരുന്നിട്ട് എന്തോ ചെയ്യാനടി, അന്റെ വിട്ടുവല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ മോളെ ഒന്ന് കാണാൻ പോയാലോ? അപ്പൊ ഇവിടെ ആരാ? കൂട്ടി അയലത്തുകാരുടെ വഴി താക്കോൽ കൊടുത്തിട്ട് പോകാം, അവര് നോക്കിക്കോളും. അഥവാ തുറന്നിട്ടാ തന്നെ ഇവിടെ എന്തോ ഇരിക്കുന്നെടുത്തോണ്ട് പോകാൻ. അതും ശരിയാ. അപ്പൊ പിന്നെ അവിടെ ചെന്ന് മോടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോരാ. എന്താ ഇങ്ങോട്ടോ അറിയിക്കുമോ അറിയാനാ ഇതുവരെ കാത്തിരുന്നത്. ഇനിയിപ്പോ ഏതായാലും നമുക്ക് സൂത്രത്തിൽ അവിടം വരെ ഒന്ന് ചെന്നിട്ട് പോരാ. അങ്ങനെ നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യാൻ നോക്ക്. അദ്ദേഹം രാവിലെ എവിടെ പോയതാ? ക്ഷേത്രത്തിൽ. ഇന്നെന്താ പതിവില്ലാതെ? ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാ. ജന്മദിനമോ? അതേ കുഞ്ഞ്, പണ്ടൊക്കെ ഇതൊരാഘോഷമായിട്ട് നടത്തുമായിരുന്നു. ജയദേവൻ കുഞ്ഞ് പോയതിനു ശേഷം അദ്ദേഹം ഇത് ആഘോഷിച്ചിട്ടില്ല. ഇന്ന് അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോരും. എനിക്ക് മാത്രമേ ഇതറിയാവൂ. ജയദേവൻ സാർ മരിച്ചു പോയെങ്കിലും കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലേ? അവര് മേനോൻ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളല്ലേ? നമുക്കെല്ലാവർക്കും കൂടി ഈ ജന്മദിനം ഒന്ന് ആഘോഷിച്ചാലോ? അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. ഏതായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർത്തിക്കളയാം. എന്താ? ഞാൻ റെഡിയാ.
എങ്ങോട്ടാ ടീച്ചർ ഇത്ര തിടുക്കത്തിൽ? ഇന്ന് അമ്മാവിന്റെ ജന്മദിനോ? അതെ അതെ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. ഞാൻ പോയി കുട്ടികളെ ഒരുക്കി നിർത്താം. എങ്കിലും എല്ലാരും അറിയെ, ഒരു പാൽപ്പായസം കൂടി നമുക്ക് വെച്ചാലേ. ആനയ്ക്ക് കൊമ്പ്, കാളയ്ക്ക് കൊമ്പ്, പശുവിന് കൊമ്പ്, പട്ടിക്ക്. എല്ലാവരും കാലത്തേരുന്ന് കളിക്കുകയാണോ? ആ, ഇന്ന് നിങ്ങളുടെ മുത്തച്ഛന്റെ പിറന്നാളാണ്. മുത്തച്ഛൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? എങ്കിലെല്ലാവരും വേഗം കുളിച്ച് റെഡിയാവും. എടി, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടെന്താ? അയ്യോ, എടി തീ കത്തിക്കടി, എന്നാലേ അത് വേവുള്ളൂ. കണക്കിലേട്ടോ പഞ്ചാര. ആ, പഞ്ചാര അലഞ്ഞോണ്ടാ, ഞാൻ ഇട്ടോ, നിനക്ക് അതിന്റെ കണക്കറിയാൻ പാടില്ല. ഉപ്പല്ലേ? ഉപ്പോ? അല്ല, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇങ്ങ വാ, വാ, വാ. പണിക്കരേ. എന്തോ? എന്താ മുന്നെ? മുനിസിപ്പൽ അനാഥ മന്ദിരത്തിലേക്ക് ഒരു 1000 രൂപ കൊടുത്തേക്കണം. ശരി. രൂപ കമലമേട് വാങ്ങിച്ചോളൂ. ശരിയാ മുന്നെ. ഇന്ന് ജന്മദിനം, ഇന്ന് ജന്മദിനം, ഓ
ഞാൻ കൊണ്ടുപോകാം. ശരി അങ്ങോട്ട്. ചേട്ടനി പടയും കൊണ്ട് എങ്ങോട്ട് പോയതാ? ഒരു പിടിയിലോ ചേച്ചി. പണിക്കരവിടെ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ അങ്ങനെ രാവിലെ പറഞ്ഞു വെച്ചിരിക്കുക. ശരി, ഈ കാർ എടുക്ക്, എനിക്ക് ജൗളിക്കട വരെ പോണം. അയ്യോ കൊച്ചമ്മ, അതിന്റെ ലൂബ്രജേഷൻ ഒടിഞ്ഞു പോയി. എന്താണോ ലൂബ്രജേഷൻ? മാറിയിടാതെ സ്റ്റാർട്ട് ആകത്തില്ല. ഞാൻ നടന്നു പോയിക്കോളാം. മക്കളെല്ലാരും പാല് കുടിച്ചോ? ഇനി എന്താ വേണ്ടത്? കവിത മോള് പറയൂ, എന്താ വേണ്ടത്? ശരി, മുത്തശ്ശൻ പാടിയാ നിങ്ങൾ ഏറ്റുപാടുവോ? പ്രാവേ പ്രാവേ പോകരുതേ, പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. എന്താ ടീച്ചറെ പാട്ട് കേട്ട് നോക്കുകയായിരുന്നോ? എന്താ ഒരു ട്രാഫിക് ജാം അല്ല മാർഗ തടസ്സം? അല്ല അമ്മാവ് കുട്ടികളെ പാട്ട് പഠിപ്പിക്കുക. എന്തോ ഉവല്ലോ ഉവ്വ, അതെ അതെ അറിയാം. ആ വാങ്ങിയോ പണിക്കരെ? വാങ്ങിച്ചു. ആ നിങ്ങള് മുത്തച്ഛന്റെ പിറന്നാളിന് സമ്മാനം തന്നില്ലേ? പകരം മുത്തച്ഛന്റെ സമ്മാനം. ഇത് കവിതയ്ക്ക്, ഇത് കണ്ണന്, ഇത് മോന്, ഇത് ബാബുന് മോന്, ഇത് ലേഖയ്ക്ക് മോൾക്ക്, ഇത് ഇത് ടീച്ചറെ 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 വിളിക്കുന്നു. ആ ഇത് ടീച്ചർക്കുള്ള വാങ്ങിച്ചോ വാങ്ങിച്ചോ. ആ ഇനി ഒരു കാര്യം, ഇന്നു മുതൽ ടീച്ചറെ നിങ്ങൾ ആന്റി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗുഡ്. ഇനി എല്ലാരും ആന്റിയുടെ കൂടെ പോയി കിടന്നുറങ്ങ. അങ്ങുന്നേ, ഇപ്പോഴാ ഇതൊരു വീടായത്. നല്ല ചിമിട്ടം ബംഗ്ലാവാണല്ലോ. ഈ ജാതി മൂന്നോ നാലോ ഉണ്ട്. നമ്മളെ മോള് ഭാഗ്യമുള്ളവളാ. അപ്പിലായിരുന്നു. വന്നാട്ടെ വന്നാട്ടെ. കുഞ്ഞെവിടെ? കുഞ്ഞോ? ഇതെന്റെ ഭാര്യ. അവിടെ മോളെ കാര്യം ടീച്ചർ ടീച്ചർ വന്നപ്പോ മുതലേ മേലില്ല പിള്ളേരെ പഠിപ്പിച്ചു. ബെനഞ്ചേട്ടനുണ്ടോ അകത്ത്? പറ. ആരാത്? ആ ഞങ്ങളാ. അല്ല ഇത് ആര്? വരണം വരണം, ഇരിക്ക. കാത്തു കുടിച്ചോ? വരുന്ന വരെ കുടിച്ചു. എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുന്നൂടെ കുടിക്കാം. മാധവി കാപ്പി എടുക്ക. പണിക്കരേ എന്തോ ഉഷ ഒടുങ്ങി വരാൻ പറയൂ. കമലമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ ടീച്ചറുടെ അച്ഛനും അമ്മയാ. നമ്മൾ ആരാ? എന്റെ സഹോദരിയാ. തിരുന്നു വന്നതായിരിക്കും. അല്ല, ഞാനും മോനും ചേട്ടന്റെ കൂടെ താമസം. അതൊരു നല്ല ഏർപ്പാടല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും പ്രായമായിട്ടും ഒടപ്പുറന്നവന്റെ കൂടെ താമസിക്കുന്നത് പോക്കണം കേടാ. അമ്മേ മോളെ നിങ്ങളിപ്പോ ഒന്നു പോണേ ഉള്ളൂ. ഷോ എന്റെ മോളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി, ഒന്നും കഴിക്കുന്നില്ലയോ? ഉഷയാണ് ഇപ്പൊ അടുക്കളയുടെ മേൽനോട്ടം. അപ്പൊ പഠിപ്പീര് മതിയാക്കിയോ? രണ്ടും നടക്കുന്നു. മോള് നല്ല ഒന്നാന്തരം കറികൾ വെച്ചു വരുന്നുണ്ട്. ഷോ ഈ തീയും പുകയൊക്കെ ഏൽക്കുന്നോണ്ടാണ് നീ ഇങ്ങനെ വാടിയിരിക്കുന്നത്. ഈ അമ്മയുടെ ഒരു വർത്താനം. ആ നിങ്ങൾ കാപ്പുടി. മോളെ നിനക്കിഷ്ടമുള്ള ഈന്തപ്പുഴ അരിമുറുക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡാ എടുത്ത് കഴിക്കേ. ഇത് കുട്ടികൾക്ക് കൊടുക്കാമേ. ആ കാപ്പുടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞെന്ന് പറഞ്ഞാ ശരിക്കും അങ്ങോട്ട് കഴിഞ്ഞു. ഇവിടുത്തെ പലഹാരവും പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഈന്തപ്പഴവും അരിമുറുക്കും ഒക്കെ കഴിച്ചു. നിന്റെ ഒരു ഈന്തപ്പഴം അരിവറുത്തും ഒന്ന് നിർത്ത്. അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയണ്ടല്ലോ. അല്ല അതിപ്പോ വന്ന നിലക്ക് പറഞ്ഞേക്കുന്നതല്ലേ ഭംഗി. അന്ന് വീട്ടിൽ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്ത് കാര്യം?
അയ്യോ എന്റെ ഭഗവതി, അതൊന്ന് മറന്നോ. ഞങ്ങൾ ദുബായിലോട്ട് ചെറുക്കനെ കത്തയച്ചു കഴിഞ്ഞു. ഉഷയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ നീ ഇക്കരയ്ക്ക് വരണ്ട, അതിന് ഞങ്ങൾ വേറെ ആളെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് എഴുതി ഞാൻ അയച്ചു. ഓ, ഉഷയുടെ കല്യാണക്കാര്യം, അത് ഞാൻ മറന്നിട്ടില്ല, നല്ല ഓർമ്മയുണ്ട്. അപ്പോ അത് നമുക്ക് എന്നത്തേക്ക് നടത്താം? എന്ന് വേണമെങ്കിലും നടത്താം, ഒരു തടസ്സവുമില്ല. ആകീരതിക്കൊരു അഭിപ്രായം, പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളെ മനസ്സറിയാൻ പറ്റൂ. അതായത് ഇനി താമസിപ്പിക്കണ്ടെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, കൊച്ചു പെണ്ണല്ലേ, മനസ്സ് മാറുന്നതിന് മുൻപേ അതങ്ങ് നടത്താം. പിന്നെ സാറും ഉഷയും തമ്മിൽ പ്രായത്തിന് അല്പം വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അത് സാരമില്ലെന്നേ, എന്തായാലും രണ്ടാം കെട്ടല്ലേ, അതുകൊണ്ട് ആരെങ്കിലും ഇടംകോൽ ഇടുന്നതിന് മുമ്പ് നമുക്ക് അതങ്ങ് നടത്തിക്കളയാം. നടന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. ആലോചിച്ചിട്ട് എന്ത് തോന്നുന്നു? ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഒരു തെറ്റുമില്ല. ഉഷയോട് ഇതേ കുറിച്ച് സംസാരിച്ചോ? ഇല്ല, ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടല്ലേ അവളോട് സംസാരിക്കാൻ പറ്റൂ. ശരി, ഉഷയോട് സംസാരിക്കും. നേരാ, കയ്യോടെ ജോലി അങ്ങ് തീർക്കാം. നീ വാ. ശരിയാ. നിങ്ങൾക്ക് എന്റെ ഭ്രാന്തുണ്ടോ? ഈ കാര്യം എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഞങ്ങൾ വളർത്തി പഠിപ്പിച്ചെടുത്ത ഞങ്ങളുടെ മാടെ കല്യാണക്കാരൻ പറയാൻ എന്തിനാടി പേടിക്കുന്നത്? എടി, ഞങ്ങൾ അദ്ദേഹത്തിന് വാക്കു കൊടുത്തു, ചിലപ്പോ നാളെ തന്നെ കല്യാണം നടത്തിയെന്നും വരും. ഇല്ല, അത് നടക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. നിനക്ക് ജീവനും ഉണ്ടാകും, നിങ്ങൾ തമ്മിലുള്ള വിവാഹവും നടക്കും. നീ കോടീശ്വരന്റെ ഭാര്യയായിട്ടിവിടെ കഴിയുകയും ചെയ്യും. അത് കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. എടി, നീ ഏത് ജന്മം തപസ് ചെയ്താലും ഇതുപോലെ പണക്കാരനായ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടുകൂടി? വയസ്സ് പോകാൻ പറ. വയസ്സ് കുന്തം. എടി, പൊന്നിനും പണത്തിനും വയസ്സുണ്ടോടി പൊട്ടി? വെറുതെ വർത്താനം പറഞ്ഞ് സമയം കളഞ്ഞ എന്തിനടി? ഞങ്ങളെ തീരുമാനിച്ച കല്യാണമാണെങ്കിൽ അത് നടന്നിരിക്കും. നീ വാടി. ഉഷയ്ക്ക് താല്പര്യക്കുറവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് കാര്യമൊന്നുമില്ല. പെണ്ണായിട്ട് ജനിച്ചവളാണെങ്കിൽ തന്റെ തന്നെ ഏത് കല്യാണാലയം കൊണ്ടുവന്നാലും ആദ്യം വേണ്ടെന്നേ പറയൂ. പിടിച്ച പിടിയാലേ നമുക്കിതങ്ങ് നടത്തണം സാറേ. ആന്റി എന്തിനാ കരയുന്നേ? എന്തുണ്ട് ആന്റി? നമുക്ക് അങ്കിളിനോട് പോയി പറയാം. ഞങ്ങൾക്ക് അറിയില്ല അങ്കിൾ. നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചിട്ട് പറയുന്നില്ല അങ്കിൾ. ഓഹോ, നിങ്ങൾ അവിടെ ഇരിക്കെ, അങ്കിള് ചോദിച്ചിട്ട് വരാം. ഏതായാലും ഇന്ന് ഇത്രയും നേരമായില്ലേ, നാളെ രാവിലെ നമുക്ക് തീരുമാനിക്കാം. രാവിലെ രജിസ്ട്രേച്ചേരി പോയി കല്യാണം നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അങ്ങനെ നീ ഇനി പെണ്ണൊക്കെ ഇളക്കിട്ട് വർത്താനൊന്നും പറയാൻ പോണ. നേരാ, രാത്രി ആലോചിക്കുമ്പോ ചിലപ്പോ മനസ്സ് മാറിയെന്ന് വരും. മാറാതെ ഇവിടെ പോകാനാ. നീ വാ. കൊള്ളാം, ഈ വണ്ടി എവിടം വരെ പോകുന്ന് കാണട്ടെ. പക്ഷേ എന്താ ഇത്? കരയാതെ കാര്യം പറയൂ, എന്തുണ്ടായി? എന്റെ കല്യാണം നടത്താൻ പോകുന്നു. കല്യാണോ? ആര്? അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാ. എന്നെ കല്യാണം കഴിച്ചുള്ളാവുന്ന ബാലേട്ടന്റെ അമ്മാവൻ അവർക്ക് വാക്കു കൊടുത്തു. അമ്മാവനാ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും അത് പറയൂ. ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ ബാലൻ? ആ ടീച്ചർ മുറി കിടന്ന് കരയുന്നു. എന്നാര് പറഞ്ഞു? കുട്ടികൾ. കാര്യം അന്വേഷിച്ചോ? കല്യാണത്തിന് ഉഷയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ കരയുന്നത്. അത് സാരമില്ല. സ്ത്രീകൾ കല്യാണത്തിന് മുമ്പ് കരയുന്നത് കല്യാണം കഴിഞ്ഞ് ചിരിക്കാൻ വേണ്ടിയാ. അമ്മാവൻ ഇപ്പൊ ഈ വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? അതെ,
ഞാനാ തീരുമാനിക്കേണ്ടത്. അല്ല വയസ്സോരായില്ലേ അമ്മ അവന് എന്ന് എനിക്ക് തോന്നണ്ടേ? നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അവളുടെ അച്ഛനും അമ്മയ്ക്കും തോന്നണ്ടേ? അവർക്ക് സമ്മതം, എനിക്കും സമ്മതം. കല്യാണം നാളെ നടക്കും, നടത്തും. അവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയാതെ കന്നുകാലികളെ പിടിച്ചു കൊടുക്കുന്നവനെ ഇത് നടത്താൻ ഒരുങ്ങുന്ന ന്യായമാണോ അമ്മ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയാമോ? അത് എനിക്കല്ല അറിയാം. ആ എന്നാ നീ നിന്റെ പാട് നോക്ക്, വേറെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായി പറയൂ. വേറെ ചെൽ ഒന്നും പറയാനില്ലല്ലോ. രാവിലെ 10:30-12 ഇടയ്ക്കാണ് കല്യാണം. രാഹുകാലത്തൊന്ന് കെട്ടി നോക്കട്ടെ, എന്ത് വരുമെന്ന് നമുക്കൊന്നും അറിയാമല്ലോ. പിന്നെ നീ ഇവിടെ കാണണം. എടാ അനന്തരവനെ, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അമ്മാവൻ അറിയാം. ഇനി കരച്ചിലല്ല, ധൈര്യമാണ് ആവശ്യം. ഉഷ ഒളിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നോക്കൂ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് എന്റെ കൂടെ വരാമോ?
ഒന്ന് വിളിച്ചു നോക്കൂ എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇവിടെ പോകുന്നു വിളിച്ചല്ല നാളെ നിന്റെ കഴുത്തിൽ താലി കെട്ടാനിരിക്കുന്ന അമ്മാവന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എന്താ പേടിയുണ്ടോ ബാലേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം എങ്കിൽ വരൂ ഈ പറക്കമുറ്റാത്ത നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ എങ്ങനെ കഴിയും ഞാൻ ജോലി ചെയ്തവരെ സംരക്ഷിക്കാം മാവാ പ്രസവിക്കാതെ തന്നെ ഈ കുട്ടികളുടെ അമ്മയായി തീരുന്നതിൽ ഉഷയ്ക്ക് ബുദ്ധിമുട്ടില്ലേ ഇവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇവരുടെ അമ്മയായി കഴിഞ്ഞു അപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതെ ഞാൻ വിട്ടില്ലെങ്കിലോ നിങ്ങൾ ഇത്ര വിദ്യകളായി പോയല്ലോ മോളെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാത്രമേ എന്നും നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ പണക്കാരനാണെന്ന് കണ്ടപ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു കിറുക്ക് തോന്നി നിങ്ങൾ ഒരിക്കൽ എന്നെ ഒന്ന് വിദ്യയാക്കി അതിന് പകരം വീട്ടാൻ ഒരു അവസരം കിട്ടിയപ്പോ ഞാനും അത് കളഞ്ഞില്ല നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് പണ്ടേ എനിക്ക് മനസ്സിലായി പക്ഷേ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഇവൻ കാണിച്ചില്ല ഈ കുഞ്ഞുങ്ങളെ വിചാരിച്ച അമ്മവാ ഞാനിത് പറയായിരുന്നു ജയത്തിനുണ്ടായ അനുഭവം വീണ്ടും ഈ വീട്ടിൽ ആവർത്തിക്കരുതെന്ന് കരുതി ഇനി ഒരിക്കലും ഒരു ആവർത്തിക്കില്ല മോനെ സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഉഷ എന്നെ പഠിപ്പിച്ചു സമതമ്മേ ഇനി നമുക്കിതങ്ങ് ഉറപ്പിച്ചുകൂടെ അത് നമ്മൾ പകലെ തീരുമാനിച്ചല്ലേ ഏട്ടാ അയ്യപ്പൻ നായരെ എന്റെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശികൾ ബാലനും എന്റെ ഈ കൊച്ചുമക്കളും ഉഷയെ ബാലിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ അയ്യോ ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാണേ നീ സമ്മതിച്ചില്ലെങ്കിലും ഇതിനെതിരായിട്ട് ദൈവത്തിന്റെ കോടതിയിൽ അപ്പീൽ പോയാലും തള്ളിപ്പോയേ ഉള്ളൂ ഇവരിപ്പൊ തന്നെ 4 കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയല്ലേ ഹാ